ഫുഡ് ഓൺമൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സുഖിയനാണ്. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുതിർത്ത് വെച്ച ചെറുപയറാണ്. ഇത് രാത്രി കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ പയർ വേവിച്ചെടുത്തിട്ടുണ്ട്. അധികം വെന്തുടയാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു കപ്പ് തേങ്ങയും മൂന്നച്ച ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. ചൂടായി വരുമ്പോൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ ക്യൂമിൻ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പയറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഭാഗം ഒന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഞാനിപ്പോൾ സുഖിയൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഈ ബാറ്ററിലൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം കൂടി റെഡിയാക്കി എടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ കോരിയെടുക്കാം. അപ്പം നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണിത്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.